2022 റിലീസ് ചെയ്ത ഒരു ഹൊറർ ത്രില്ലർ ആക്ഷൻ സ്കൈഫൈ മൂവിയാണ് ബിഗ് സ്നേക്ക്. പാമ്പെന്ന് പറഞ്ഞാലേ മിക്ക എല്ലാവർക്കും പേടിയാണല്ലേ. അങ്ങനെയിരിക്കെ ഒരു കപ്പൽ മുഴുവനും വിഷപ്പാമ്പുകളെ കൊണ്ട് നിറഞ്ഞാലോ, അതും ആയിരക്കണക്കിന് പാമ്പുകൾ. അതെല്ലാം കൂടി അവിടെയുള്ള സകല കുട്ടികളെയും കടിച്ചൊരു പരവുമാക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ഒരു രാക്ഷസ പാമ്പും. അങ്ങനെയുള്ളപ്പോൾ ഇവരെങ്ങനെയായിരിക്കും രക്ഷപ്പെടുന്നത്? അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് കടലിനോട് ചേർന്നുള്ള ഒരു ഐലൻഡ് ആണ്. അവിടെയായിട്ട് ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ പാമ്പുകളെ വെച്ചുള്ള ചില പരീക്ഷണങ്ങളാണ് അവർ നടത്തുന്നത്. ദേ ഈ വരുന്ന ആളാണ് ഈ കമ്പനിയുടെ ഓണർ. കാൾസ് എന്നാണ് ആളുടെ പേര്. അയാൾ എന്തിനായിരിക്കും പാമ്പുകളെ വെച്ച് പരീക്ഷണം നടത്തുന്നതെന്നല്ലേ. കാര്യം എന്താണെന്ന് വെച്ചാൽ അയാൾക്കൊരു മാറാ രോഗമുണ്ട്. ജനിച്ച അന്ന് മുതലുള്ള അസുഖമാണ്. അന്ന് മുതലേ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ എല്ലാം എടുത്തിട്ടുണ്ടെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ തന്റെ രോഗത്തെ കുറിച്ച് ഒരു സയന്റിസ്റ്റിനോട് പറഞ്ഞപ്പോഴാണ് പാമ്പുകളെ വെച്ച് ആ രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിക്കാമെന്ന് അയാൾ പറയുന്നത്. അന്ന് മുതലാണ് അയാൾ ഈ പാമ്പുകളെ വെച്ച് പരീക്ഷണം നടത്താൻ തുടങ്ങിയത്. പക്ഷേ ഇത്രയും നാള് പരീക്ഷണം നടത്തിയിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല. സാധാരണയായിട്ട് ചെറിയ പാമ്പുകളിലാണ് ഇവർ പരീക്ഷണം നടത്തുന്നത്. പക്ഷേ അവർ ചെയ്ത പരീക്ഷണങ്ങൾ മുഴുവനും അവർക്ക് തിരിച്ചടിയാവുകയാണ്. പാമ്പുകളെല്ലാം വളരെ വെറീഡായിട്ട് പെരുമാറുന്നു. അത് കാരണം സകല പാമ്പുകളെയും കുറച്ച് കണ്ടെയ്നറുകളിലാക്കി കളയാനായിട്ട് കൊണ്ടുപോവുകയാണ്. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് കമ്പനിയുടെ ഓണറെയാണ്. കൂടെ തന്നെ അയാളുടെ രണ്ട് ബോഡി ഗാർഡ്സ് ഉണ്ട്. ഇപ്പൊ അയാൾ വന്നിരിക്കുന്നത് അയാളുടെ കമ്പനിയിലേക്കാണ്. ഇയാള് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ ഒരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ സയന്റിസ്റ്റുകളെല്ലാം ചേർന്ന് പാമ്പിന്റെ മേല് പരീക്ഷണം നടത്തുവല്ലേ, ഇത്തവണയും അത് പാളിയിട്ടുണ്ട്. അത് കാരണം ഒരു പാമ്പ് ഇപ്പോൾ ഒരു രാക്ഷസ പാമ്പായിട്ട് വളർന്നിരിക്കുന്നു. ആര് കണ്ടാലും പേടിച്ചു പോകുന്ന ഒരു രൂപം. അതിനെ കണ്ടിട്ടും ഓണർ പോലും ഞെട്ടിപ്പോയി. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ ആ പാമ്പിനെ ഒരു കൂട്ടിലാണ് ഇട്ടേക്കുന്നത്. ഇതിനു മുന്നേ ഇത്രയും വലിപ്പമുള്ള ഒരു പാമ്പിനെ ആരും കണ്ടിട്ടില്ല. മാത്രമല്ല ദിവസം കഴിയും തോറും പാമ്പ് ഇങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കുന്നു. ഒരു പക്ഷേ ഈ പാമ്പ് കാണാൻ പുറത്തു പോയാൽ എല്ലാവരും തന്റെ പരീക്ഷണത്തെ പറ്റി അറിയില്ലേ. ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞാൽ അതോടെ തീർന്നു. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അറിയുന്നതിന് മുന്നേ ഈ പാമ്പിനെ കൊന്നു കളയാനാണ് അവരുടെ തീരുമാനം. ഈ പാമ്പിനെ വിഷം കുത്തിവെച്ചു കൊന്നു കളഞ്ഞാരെ, ഇതുവരെ നമ്മൾ നടത്തിയ പരീക്ഷണത്തിന്റെ എല്ലാ ഡോക്യുമെന്റ്സും കൂടെ നശിപ്പിച്ചേരെ. അങ്ങനെ അവർ ആ പാമ്പിനെ കൊല്ലാൻ വേണ്ടി വലിയ രണ്ട് സിറിഞ്ചുകൾ വെച്ച് അതിന്റെ ദേഹത്തേക്ക് വിഷം കുത്തിവെക്കുന്നു. അതോടെ ആ പാമ്പും പതിയെ പതിയെ മരിച്ചു വീഴുന്നു. തുടക്കത്തിലെ കുറെ പാമ്പുകളെ കൊല്ലാൻ വേണ്ടി ഒരു ട്രക്കിൽ കൊണ്ടുപോകുന്നത് കണ്ടില്ലായിരുന്നു. ആ പാമ്പുകളെല്ലാം കൂടി ഒരു വലിയ കുഴിയുണ്ടാക്കി അതിനകത്തേക്ക് കൂട്ടത്തോട് തട്ടുകയാണ്. ശേഷം അതിനെ എല്ലാം കൂടി കൂട്ടത്തോട് തീകൊളുത്തി കൊല്ലാൻ തുടങ്ങി. അതേസമയം ഇവിടെ ഇവർ ഈ പാമ്പിന് വിഷം കുത്തിവെച്ചില്ലേ, എന്നാൽ അതിനൊന്നും സംഭവിച്ചില്ല. അത് വീണ്ടും ഇവർക്ക് നേരെ ചാടുകയാണ്. ആ കാഴ്ച കണ്ട് എന്ത് വേണമെന്നറിയാതെ എല്ലാവരും ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ പാമ്പിന്റെ പുറത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയില്ലേ, അതിന്റെ സൈഡ് എഫക്ട്സ് കാരണമാണ് ഈ പാമ്പ് ഇങ്ങനെ വലുതായിട്ട് വളർന്നത്. അതിന്റെ കൂടെ ഇപ്പോൾ ദേ കുറെ വിഷവും കൂടി കുത്തിവെച്ചേക്കുന്നു. ഓൾറെഡി ആ പാമ്പിന്റെ ദേഹത്ത് കുറെ മരുന്നുകൾ ഉണ്ടല്ലോ, അതിന്റെ കൂടെ ഈ വിഷവും കൂടി ചെന്നപ്പോൾ അത് പാമ്പിന് ഡബിൾ മടങ്ങ് ശക്തിയാണ് നൽകിയത്. പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ പാമ്പാണെങ്കിൽ അവിടെ കിടന്ന് അലർച്ചയോട് അലർച്ച. ആ ശബ്ദം കേട്ട് അവിടെ ഉണ്ടായിരുന്ന കുറെ കുട്ടി പാമ്പുകളും കൂടി റിയാക്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇവിടെ മാത്രമല്ല കേട്ടോ, കാടിന്റെ ഉള്ളിൽ ഒരു വലിയ കുഴി വെട്ടി അവർ കുറെ പാമ്പുകൾ അതിലേക്ക് തള്ളിയില്ലേ, ആ പാമ്പുകൾ പോലും ഈ വലിയ പാമ്പിന്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് വരികയാണ്. അവിടെ ഉണ്ടായിരുന്ന സകലതിനെയും ആ പാമ്പുകൾ എല്ലാം കൂടി ചേർന്ന് ചുറ്റി വളയുകയാണ്. ഇത്രയും പാമ്പുകളും കൂടി ഒരുമിച്ച് വന്നാൽ പിന്നെ എന്താ ചെയ്യുക? അതേസമയം ഇവിടെ ഈ വലിയ പാമ്പിനെ കൊല്ലാൻ വേണ്ടി ആ ഓണർ ആണെങ്കിൽ അവിടെയുള്ള ഏതൊരു വലിയ സ്വിച്ച് ഞെക്കുന്നു. അതോടെ ആ പാമ്പിനെ ഇട്ടിരുന്ന കൂട് മുഴുവനെ തീ പടരുകയാണ്. എന്ന് വെച്ചാൽ അതിനെ ചുട്ടരിച്ച് കൊല്ലുകയാണ്. ഒരു വിധത്തിൽ അതിനെ കൊന്നം നികർത്തി സമാധാനിച്ചിരിക്കുമ്പോഴാണ് ദേ ആ പാമ്പ് വീണ്ടും വരുന്നു. തീ കൊളുത്തിയിട്ട് പോലും അതിനൊരു കുന്തവും പറ്റിയില്ല. ഇനി ഇവിടെ നിന്നാൽ പണി പാളും. അത് മനസ്സിലായതും അങ്ങേര അവിടുന്ന് ജീവനം കൊണ്ട് ഓടുകയാണ്. അതേസമയം ഇവിടെ ഈ പാമ്പിനാണെങ്കിൽ ദേഷ്യം സഹിക്കാനേ വയ്യ. സർവ്വശക്തിയും എടുത്ത് അത് ആ ഗ്ലാസ്സിലേക്ക് ആഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഓണറാണെങ്കിൽ ഹെലികോപ്റ്ററും എടുത്ത് അവിടുന്ന് ജീവനം കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തു. അയാളുടെ കൂടെ രണ്ട് ബോഡി ഗാർഡ്സ് ഇല്ലായിരുന്നു. പാമ്പുകളെല്ലാം കൊല്ലാൻ വേണ്ടി അവരെയും കൂടെ കുറച്ച് സോൾജേഴ്സിനെയും കൂടി അയാൾ കാട്ടിലേക്ക് അയച്ചേക്കുമാണ്. വെടിവെച്ചാൽ എത്ര പാമ്പിനെ കൊല്ലാൻ പറ്റും? ലക്ഷക്കണക്കിന് പാമ്പുകളാണ് അവിടെ ഉള്ളത്. എങ്കിലും അതിനെയൊക്കെ കൊന്നിട്ടേ കാര്യമുള്ളെന്ന് പറഞ്ഞ് എല്ലാം കൂടി തോക്കും എടുത്തുകൊണ്ട് കാട്ടിലേക്ക് പോവുകയാണ്. കാട് നിറച്ച് പാമ്പായിരുന്നു. കാട്ടിലേക്ക് വരുന്ന എല്ലാവരുടെ ദേഹത്തേക്ക് പാമ്പുകൾ ഇങ്ങനെ ചാടി വീഴുകയാണ്. എവിടെ നോക്കിയാലും പാമ്പുകൾ, മരത്തിലും തറയിലും ചെടിയിലും അങ്ങനെ എവിടെ എവിടെ നോക്കിയാലും പാമ്പുകൾ. ഇതിനെയൊക്കെ എങ്ങനെ വിടുവിച്ച് കൊല്ലാനാ? കാര്യം മനസ്സിലായതും ആ രണ്ട് ബോഡി ഗാർഡ്സും കൂടി അവിടുത്തെ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ആ ലാബാണ്. കുറെ സയന്റിസ്റ്റുകൾ ചേർന്ന് അവിടെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. ഇതിന്റെ ഉണർ അവിടുന്ന് രക്ഷപ്പെടുന്നതിന് മുന്നേ പട്ടാളക്കാർക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആ സയന്റിസ്റ്റുകൾ മുഴുവനും കൊന്നു കളയുക. അതനുസരിച്ച് ആ പട്ടാളക്കാർ വന്ന് അവിടെ ഉണ്ടായിരുന്ന സകല സയന്റിസ്റ്റുകളെയും ക്രൂരമായിട്ട് കൊന്നു കളയുന്നു.
ഇപ്പോ തെളിവുകളെല്ലാം നശിച്ചില്ലേ? തെളിവുകളായിട്ട് ആകെ ബാക്കിയുണ്ടായിരുന്നത് ആ സയന്റിസ്റ്റുകൾ മാത്രമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു വലിയ പാമ്പുണ്ടായിരുന്നില്ലേ? അത് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിരുന്നു. അതിനിപ്പോൾ ആ കാട്ടിലുള്ള എല്ലാ പാമ്പുകളെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേസമയം ഈ ലാബിലേക്ക് പട്ടാളക്കാർ വരുന്ന സമയത്ത് അവിടെയായിട്ട് പരീക്ഷണത്തിന് അവരൊരു പാമ്പിനെ അടച്ചു വെച്ചിരുന്നു. കൂടെല്ലാം പൊട്ടിച്ചുകൊണ്ട് ആ പാമ്പം ഇപ്പോൾ പുറത്തേക്ക് വന്നേക്കുവാണ്. തോക്കുണ്ടായിട്ടും അതിന് മുന്നിൽ ഒരു പ്രയോജനം ഉണ്ടായില്ല. അവിടെയുള്ള എല്ലാ പട്ടാളക്കാരെയും അത് കടിച്ചു കൊടയുകയാണ്. അതേസമയം ഇവിടെ ബോഡി ഗാർഡ്സ് എങ്ങോട്ട് പോകണമെന്നറിയാതെ ആകെ പെട്ടുകിടക്കുവാണ്. എങ്ങോട്ട് കാലെടുത്ത് വെച്ചാലും അവിടെ മുഴുവൻ പാമ്പ്. പെട്ടെന്നാണ് അവരുടെ മുന്നിലേക്ക് ഒരു രാക്ഷസ പാമ്പ് വരുന്നത്. പിന്നെ പറയണ്ടല്ലോ, രണ്ടിന്റെയും കഥ അതോടെ തീരുവാണ്. അത് വന്ന് വളരെ സിമ്പിൾ ആയിട്ട് രണ്ടിനെയും കൂടെ ചുരുട്ടിയെടുത്ത് വായിക്കാത്താക്കുന്നു. ഇതേ സമയത്താണ് കാടിന്റെ തൊട്ടുപുകളിൽ കൂടി നേരത്തെ ഇവിടുന്ന് രക്ഷപ്പെട്ട ഓണറില്ലേ, അയാളും അയാളുടെ കൂട്ടാളികളും കൂടി അതുവഴി പോകുന്നത്. ആ പാമ്പാണെങ്കിൽ ഒറ്റ ചട്ടത്തിന് ആ ഹെലികോപ്റ്ററിന് പിടിക്കുന്നു. അവരുടെ കാര്യം ഗോവിന്ദ. അതേസമയം അവിടുന്ന് രക്ഷപ്പെട്ട രണ്ട് പട്ടാളക്കാരി എങ്ങനെയൊക്കെ കടലിലെത്തിയിട്ടുണ്ട്. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടെന്ന് കരുതി പോകുന്ന സമയത്താണ് കടലിന്റെ അടിയിൽ നിന്നും ആ രാക്ഷസ പാമ്പ് ഇവരുടെ അടുത്തേക്ക് വരുന്നത്. അതോടെ ബാക്കിയുണ്ടായിരുന്ന ആ പട്ടാളക്കാരെയും ആ പാമ്പ് വായിക്കാത്താക്കുന്നു. പിന്നീട് കാണിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. കടലിന്റെ നടുക്കൂടെ ഒരു വലിയ കപ്പൽ പോകുന്നുണ്ട്. അതിനകത്തുള്ള എല്ലാവരും ആടിപ്പാടി വളരെ ഹാപ്പിയിലാണ്. ഇവനാണ് നമ്മുടെ ഈ മൂവിയിലെ നായകൻ. സാം എന്നാണ് അവന്റെ പേര്. കൂടെ തന്നെ അവന്റെ ഗേൾഫ്രണ്ടും ഉണ്ടായിരുന്നു. ജെനി എന്നാണ് അവളുടെ പേര്. അങ്ങനെ എല്ലാവരും ഇപ്പോൾ ആടിപ്പാടി നല്ല ഹാപ്പി ആയിട്ടിരിക്കുവാണ്. പക്ഷേ പെട്ടെന്നാണ് ആ രാക്ഷസ പാമ്പ് ഇവരുടെ ബോട്ടിന്റെ അടിയിൽ കൂടി പോകുന്നത്. അതിന്റെ കൂടെ തന്നെ ആ കപ്പലിലുണ്ടായിരുന്ന നാവിഗേഷൻ സിസ്റ്റത്തില് എന്തൊക്കെയോ ചുവന്ന ഡോട്ടുകളും കൂടി കാണാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ അതെല്ലാം പാമ്പുകളായിരുന്നു. അതെല്ലാം കൂടി ഇപ്പോഴാ ബോട്ടിനെ ലക്ഷ്യമാക്കിയാണ് വരുന്നത്. പാർട്ടി നടക്കുന്നത് കാരണം ഒരൊറ്റ മനുഷ്യർ പോലും ഇതറിഞ്ഞിരുന്നില്ല. പാമ്പുകളെല്ലാം കൂടി കൂട്ടത്തോടെ വന്ന് കപ്പലിലേക്ക് കയറാൻ തുടങ്ങി. അതെല്ലാം കൂടി കൂട്ടത്തോടെ അവിടെ ഉണ്ടായിരുന്ന സകലതിനെ കടിച്ചു പറിക്കുകയാണ്. എവിടെ നോക്കിയാലും പാമ്പ്. ബെഡ്റൂമിലായാലും ബാത്റൂമിലായാലും എവിടെ നോക്കിയാലും പാമ്പുകൾ മാത്രം. പതിനായിരക്കണക്കിന് പാമ്പുകളായിരുന്നു ആ കപ്പലിലേക്ക് ഏറെച്ചു കയറിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇതൊന്നും അറിയാതെ സാമും ജെനിയും കൂടി കപ്പലിനുള്ളിൽ കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് അവരുടെ മുന്നിലായിട്ട് ഒരുപാട് പേരെ പാമ്പുകൾ കൊത്തിക്കൊല്ലുന്നത് കാണുന്നത്. അതോടെ അവരും അവിടുന്ന് ജീവനം കൊണ്ട് ഓടുന്നു. അങ്ങനെ ഓടുന്ന വഴിക്കാണ് അവിടെയായിട്ട് ഒരാൾ ലൈറ്റ് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ കാണുന്നത്. കപ്പലില് പാമ്പ് കയറിയായിരുന്നു താൻ അറിഞ്ഞില്ലേ? ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടു. നിങ്ങൾ എന്തായി പറയുന്നേ, ഇത്രയും വലിയ കപ്പലില് പാമ്പ് കയറിയുന്നു? അവൻ അത് പറഞ്ഞു തീർന്നില്ല. പെട്ടെന്നാണ് ഒരു വലിയ പാമ്പ് വന്ന് അവന് കടിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. അത് കണ്ട് രണ്ടു പേരും കൂടി ഒരൊറ്റ ഓട്ടം. പക്ഷേ എങ്ങോട്ടോടാനാ? കപ്പല് മുഴുവന് പാമ്പല്ലേ? റൂഫിൽ നിന്നൊക്കെ പാമ്പുകളൊക്കെ ഇങ്ങനെ മഴ പോലെ താഴേക്ക് വീഴുകയാണ്. അങ്ങനെ ഓടുന്ന വഴിക്കാണ് സാമിന് അവിടെ കിടന്ന ഒരു കോടാലി കിട്ടുന്നത്. അതോടെ അവൻ ആ കോടാലി കൊണ്ട് അടുത്തേക്ക് വരുന്ന പാമ്പുകളെ മുഴുവൻ വെട്ടി വീഴ്ത്തുകയാണ്. ഇങ്ങനെ വെട്ടിക്കൊണ്ട് നിൽക്കാനാണെങ്കിൽ അവസാന പാമ്പിന്റെ വായിക്കാത്താവത്തേ ഉള്ളൂ. എങ്ങോട്ടെന്നില്ലാതെ ഓടി രക്ഷപ്പെടുകയാണ് എല്ലാവരും. ആ സമയത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പണക്കാരനാണെങ്കിൽ മറ്റുള്ളവരെല്ലാം വെളിയിലാക്കിയിട്ട് അയാൾക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രൈവറ്റ് റൂമിൽ കയറി വാന്തടക്കുന്നു. പണി എരന്ന് വെടിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിനകത്ത് നിറയെ പാമ്പുകളായിരുന്നു. പിന്നെ പറയണ്ടല്ലോ. എന്നാൽ ഇതേ സമയത്താണ് അവരുടെ അടുത്തേക്കും ആ വലിയ പാമ്പഴിഞ്ഞു വരുന്നത്. ഇനി എങ്ങോട്ടോടാനാ? അന്നേരമാണ് അവിടെയായിട്ട് ഒരു വാതിൽ അവർ കാണുന്നത്. അതോടെ എല്ലാവരും കൂടി ഓടി അതിനകത്തേക്ക് കയറുകയാണ്. എന്ത് റൂമാണെന്ന് വെച്ചാൽ അത് എഞ്ചിൻ റൂമായിരുന്നു. നമ്മുടെ ബോഡിയിൽ ചൂട് വെച്ചല്ലേ പാമ്പുകൾ നമ്മളെ തിരിച്ചറിയുന്നത്. എഞ്ചിൻ റൂമിനകത്താണെങ്കിൽ ഒടുക്കത്തെ ചൂടാണ്. റൂമിനകത്തും ചൂട്, നമ്മുടെ ബോഡിക്കകത്തും ചൂട്. അങ്ങനെയാവുമ്പോൾ പാമ്പിനെ നമ്മൾ തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരും ഇപ്പോൾ ആ എഞ്ചിൻ റൂമിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. അവരെ ഫോളോ ചെയ്ത് ആ പാമ്പും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷേ അവിടെ മൊത്തത്തിൽ ചൂടായത് കാരണം അവരുടെ ബോഡിയിലുണ്ടായിരുന്ന ചൂട് പാമ്പിന് തിരിച്ചറിയാനും പറ്റിയില്ല. ആരെയും കിട്ടാതെ ആ പാമ്പ് തിരിച്ചു പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ ഫോൺ റിംഗ് ചെയ്യുന്നത്. അത് കേട്ടതും പാമ്പിന് കാര്യം മനസ്സിലായി. അതോടെ അത് വീണ്ടും അങ്ങോട്ടേക്ക് വരികയാണ്. ഇനി ഇപ്പോൾ അതിനെ കൊല്ലാതെ ഒരു രക്ഷയില്ല. സാമാണെങ്കിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി വെച്ച് അതിന്റെ കഴുത്ത് നോക്കി ഒരു ഒറ്റ വെട്ട്. അങ്ങനെ അവിടുന്ന് മോടി ഓടി ഇപ്പോൾ എല്ലാവരും ഒരു ഫ്രീസർ റൂമിലേക്കാണ് വന്നേക്കുന്നത്. ഇവിടെയാണ് ഫുഡ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. റൂം മുഴുവനും തണുപ്പായത് കാരണം പാമ്പിന് തിരിച്ചറിയാനും പറ്റില്ല. അതോടെ അവിടെ തന്നെ ഇരിക്കാൻ എല്ലാവരും തീരുമാനിക്കുകയാണ്. അന്നേരമാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറുക്കന്റെ മുക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത് അവർ കാണുന്നത്. നോക്കുമ്പോഴോ അവന്റെ കയ്യിലായിട്ട് ഒരു പാമ്പ് കൊത്തിയിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്താലും ഇനി അവൻ മരിക്കത്തേ ഉള്ളൂ. കാരണം ഓൾറെഡി അവരുള്ളത് ഫ്രീസറിലാണ്. ഇനി ഇപ്പോൾ പുറത്തിറങ്ങാനും പറ്റില്ല. തണുപ്പ് കാരണം അവിടെയുള്ള എല്ലാവരുടെ ശരീരം തണുത്ത് വിറക്കുകയാണ്. ഈ അവസ്ഥയിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് പുറത്തു പോകുന്നതും എല്ലാം സെയിം ആണ്. ഇവിടെ എങ്ങനെ ഇരിക്കാനാണെങ്കിൽ എല്ലാവരും ഐസായിട്ട് മരിക്കും. അതിലും നല്ലത് പുറത്തു പോയിട്ട് ആ പാമ്പുകളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതല്ലേ. ആദ്യം ഞാൻ പുറത്തേക്ക് ഇറങ്ങാം. ശബ്ദം കേട്ട് ആ പാമ്പ് എന്റെ നിറക്ക് തിരിയുമ്പോൾ നിങ്ങൾ ഓടി രക്ഷപ്പെടണം. വേണ്ട, ഞാൻ ചെയ്തോളാം. എനിക്ക് പാമ്പിന്റെ കടിയേറ്റതല്ലേ, എന്തായാലും ഞാൻ മരിക്കും. അതുകൊണ്ട് ഈ കാര്യം ഞാൻ തന്നെ ചെയ്തോളാം. അത് പറഞ്ഞ് അവൻ ഓടിച്ചെന്ന് ആ വാതിൽ തുറക്കുന്നു. ആ ഗ്യാപ്പില് ബാക്കിയുണ്ടായിരുന്ന എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ സ്വന്തം ജീവിതം ബലിയർപ്പിക്കുന്നു. സാമിനാണെങ്കിൽ ആ കാഴ്ച സഹിക്കാനേ ആയില്ല. അവൻ അലമുറയിട്ട് കരയുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയതും സാമിന് ചില സംശയങ്ങൾ തോന്നുന്നു. എന്തുകൊണ്ടായിരിക്കും ഒരു കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടിരുന്ന കപ്പൽ പെട്ടെന്ന് നിന്നുപോയത്? കാര്യമറിയാൻ വേണ്ടി അവരെല്ലാവരും കൂടി കൺട്രോൾ റൂമിലേക്ക് ചെന്ന് നോക്കുന്നു.
എന്നാൽ അവർ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി എന്തോ കണ്ടിട്ട് നിലവിളിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഈ കപ്പലോട്ടിച്ചിരുന്ന ക്യാപ്റ്റൻ ഇല്ലേ, അയാൾ അവിടെ മരിച്ചു കിടക്കുന്നു. പക്ഷേ അവരുടെ ബോഡിയിലായിട്ട് പാമ്പ് കടിച്ചതിന്റെ ഒരടയാളം ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയായിരിക്കും ഇവര് മരിച്ചത്? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്റെ അച്ഛൻ ഒരു മറൈൻ ക്യാപ്റ്റൻ ആയിരുന്നു, കപ്പൽ ഓട്ടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവൾ ഓടിച്ചെന്ന് കപ്പൽ സ്റ്റാർട്ട് ചെയ്യുന്നു. പതിയെ പതിയെ ആ കപ്പൽ മുന്നോട്ടേക്ക് പോവുകയാണ്. അന്നേരമാണ് റഡാറിൽ അവരുടെ മുന്നിലായിട്ട് ഒരു ദ്വീപ് ഉള്ളത് കാണിക്കുന്നത്. അത് ഏത് ഐലൻഡ് ആണെന്ന് മനസ്സിലായോ? പാമ്പുകളെ വെച്ച് പരീക്ഷണം നടത്തിയ അതേ ഐലൻഡ് തന്നെ. പക്ഷേ പെട്ടെന്നാണ് അവരുടെ കപ്പൽ കടന്ന് കുലുങ്ങാൻ തുടങ്ങിയത്. കാര്യമറിയാൻ വേണ്ടി അവർ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോഴോ ഇരുട്ടായത് കാരണം ഒന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താണെന്ന് അറിയാൻ വേണ്ടി സാം തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫ്ലയർ കൊണ്ടെടുത്ത് മുകളിലേക്ക് വിടുന്നു. അപ്പോ ദേ നിൽക്കുന്നു ആ രാക്ഷസ പാമ്പ്. ഇത്രയും വലിയ പാമ്പിനെ അവർ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പേടിച്ച് വിറച്ചതും എല്ലാവരും കൂടി ഓടി ആ കപ്പലിന്റെ അകത്തേക്ക് കയറുന്നു. ഇനിയും ഈ കപ്പലിൽ തന്നെ നിൽക്കാനാണെങ്കിൽ ഒന്നെങ്കിൽ മുങ്ങിച്ചാകും, അല്ലെങ്കിൽ ആ പാമ്പ് വിഴുങ്ങും. അത് മനസ്സിലായതും എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള പുറപ്പാടിലാണ് എല്ലാവരും. എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് ലൈഫ് ബോട്ടിൽ എല്ലാവരും കൂടി രക്ഷപ്പെട്, ആ പാമ്പിന്റെ ശ്രദ്ധ ഞാൻ മാറ്റിക്കോളാം. അപ്പോ നിന്റെ കാര്യമോ? ഒരു പക്ഷേ ഞാൻ മരിച്ചുപോയാല് എനിക്ക് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ലേ? അങ്ങനെ ബാക്കിയുണ്ടായിരുന്ന എല്ലാവരെയും അവൻ ഒരു റെസ്ക്യൂ ബോട്ടിൽ പുറത്തേക്ക് അയക്കുന്നു. ശേഷം എഞ്ചിൻ റൂമിലേക്ക് ഓടിച്ചെന്ന് അവിടെ ഉണ്ടായിരുന്ന സകല ഗ്യാസുകളും തുറന്നു വിടുകയാണ്. കയ്യിൽ കിട്ടിയ പെട്രോളൊക്കെ എടുത്ത് തനിക്ക് പറ്റുന്നിടത്തെല്ലാം അവനത് ഒഴിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ആ കപ്പലിന് തീയിട്ടിരിക്കുകയാണ്. പക്ഷേ ആ പാമ്പിനാണെങ്കിൽ തീയൊക്കെ വെറും നിസ്സാരമല്ലേ? കുറച്ചായിട്ട് അത് ആ കപ്പലിനെ മുഴുവനും വരിഞ്ഞു മുറുക്കാൻ തുടങ്ങി. ഒടുക്കം ആ കപ്പലും അവിടെ പൊട്ടിത്തെറിക്കുകയാണ്. സാമും കൂടെ മരിച്ചു കാണുന്ന കരുതി എല്ലാവരും പൊട്ടിക്കരയാൻ തുടങ്ങി. പക്ഷേ അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒടുക്കം എങ്ങനെയൊക്കെയോ അവന് മൂടിയ ബോട്ടിൽ കയറുന്നു. അതോടെ എല്ലാവരും ഒടുക്കത്തെ ഹാപ്പി. പിറ്റേന്ന് നേരം വെളുത്തതും ഇവരുടെ ആ ബോട്ട് ആ ഐലൻഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ആ ദ്വീപിന്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. പക്ഷേ അവരങ്ങനെ നടന്നു പോകുമ്പോഴാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണ് മറിഞ്ഞു വീഴുന്നത്. പെട്ടെന്നാണ് ഒരു രാക്ഷസ പുഴുവെന്ന് അവളെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. അത് കണ്ട് പേടിച്ച് വേറൊരു ചെറുക്കൻ ഓടിയതും അവനെയും ഒരു പുഴുവെന്ന് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു. അത് കണ്ടപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. എന്താണെന്ന് വെച്ചാൽ ആ പുഴുക്കള് രക്തത്തിന്റെ മണം പിടിച്ചിട്ടാണ് ആൾക്കാരെ വേട്ടയാടുന്നത്. അത് മനസ്സിലാക്കിയതും ഒരു മുറിവും പറ്റിക്കാതെ വളരെ ശ്രദ്ധിച്ചാണ് അവർ അതുവഴി നടക്കുന്നത്. ഈ പുഴുക്കളൊക്കെ ഇത്രയും വലുതാകാൻ ഒരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പാമ്പുകളെ വെച്ച് അവർ കുറെ പരീക്ഷണങ്ങൾ നടത്തിയില്ലേ, അതിന്റെ വേസ്റ്റുകൾ മുഴുവനും അവർ കൊണ്ടുവന്ന് തള്ളുന്നത് ഈ കടൽക്കരയിലായിരുന്നു. അത് നിന്നിട്ടാണ് ഈ പുഴുക്കളും ഇത്രയും വലുതായത്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും രക്ഷപ്പെട്ട് കാട്ടിനകത്തേക്ക് വന്നേക്കുവാണ്. അവരിങ്ങനെ നടന്ന് നടന്ന് വരുന്ന വഴിക്കാണ് അവിടെയായിട്ട് ക്യാമ്പ് പോലെ എന്തോ ഒന്ന് കാണുന്നത്. മാത്രമല്ല ഒരുപാട് പേര് തറയിലായിട്ട് മരിച്ചും കിടക്കുന്നു. ഇവർക്കാണെങ്കിൽ ഒരു കുന്തോ മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് ആ ക്യാമ്പിൽ നിന്നും അവർക്ക് കുറച്ച് തോക്കുകൾ കിട്ടുന്നത്. അതിന്റെ കൂടെ തന്നെ സാമിന് ഒരു സാറ്റലൈറ്റ് ഫോണും കിട്ടുന്നു. പക്ഷേ അതിന് റേഞ്ച് ഉണ്ടായിരുന്നില്ല. അധിക നേരം നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല, നെറ്റ്വർക്ക് കിട്ടിയാലേ നമുക്ക് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റൂ. അത് കാരണം അവർ വീണ്ടും അവിടുന്ന് നടക്കാൻ തുടങ്ങി. അങ്ങനെ അവർ നടന്ന് നടന്ന് വരുന്ന സമയത്താണ് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ എന്തോ ഒന്ന് കണ്ട് ഞെട്ടി നിൽക്കുന്നത്. ശബ്ദം കേട്ട് ബാക്കിയുണ്ടായിരുന്നവർ തിരിഞ്ഞു നോക്കിയപ്പോഴോ അയാളുടെ നെഞ്ചിലായിട്ട് എന്തോ ഒന്ന് കുത്തി കയറിയിരുന്നു. ഇതെന്തായിരിക്കും എന്ന് കരുതി അവർ പതിയെ മുകളിലേക്ക് നോക്കുമ്പോഴോ അതൊരു വലിയ രാക്ഷസ ചിലന്തിയായിരുന്നു. എക്സ്പെരിമെന്റിന്റെ വേസ്റ്റ് കഴിച്ചാണ് അതും ഇങ്ങനെയായി മാറിയത്. ചിലന്തിയെ കണ്ട് പേടിച്ചതും എല്ലാവരും അവരുടെ കയ്യിലുള്ള ഗണ്ണ് വെച്ച് അതിനെ ഷൂട്ട് ചെയ്യുകയാണ്. എന്നാൽ ആ ചിലന്തിയാണെങ്കിലോ അതിന്റെ കാലുകൾ വെച്ച് എല്ലാവരെയും കുത്തിക്കൊല്ലാൻ നോക്കുകയാണ്. അവരുടെ കൂട്ടത്തിലായിട്ട് ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു. ചിലന്തി അതിന്റെ കാല് വെച്ച് ആ കുഞ്ഞിനെ കുത്താനായിട്ട് വന്നതും ആ കാഴ്ച കണ്ട് ആ കുട്ടിയുടെ മുത്തശ്ശൻ അവളെ രക്ഷിക്കാനായിട്ട് ചാടി വീഴുന്നു. അത് കാരണം അയാളുടെ നീച്ചിലാണ് ആ ചിലന്തിയുടെ കുത്തേറ്റത്. ആ കാഴ്ച കണ്ടതും അവളെ പൊട്ടിക്കരയുകയാണ്. പക്ഷേ മരിക്കുന്നതിന് മുന്നേ അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോംബ് എടുത്ത് ചിലന്തിയുടെ നേർക്കെറിയുന്നു. അതോടെ ആ ചിലന്തി അവിടെ നിന്ന് ഓടി പോവുകയാണ്. ആ ഗ്യാപ്പിൽ ബാക്കിയുണ്ടായിരുന്ന എല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. പോകുന്ന വഴിക്കായിട്ട് അവർ ഒരുപാട് റെഡ് ബോഡീസും കാണുന്നുണ്ട്. അങ്ങനെ ഒടുക്കം നടന്ന് നടന്ന് അവർ ആ ലാബിലെത്തുന്നു. എന്നാൽ അവരെല്ലാവരും ആ ലാബിന്റെ ഒരു ഭാഗത്തിരിക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിലായിട്ട് കണ്ണാടിയിട്ട് ഒരാളുണ്ട്. അയാൾ വേറെ എവിടേക്കാണ് പോകുന്നത്? ബാക്കിയുള്ളവരെല്ലാം അത് കാണുന്നുണ്ടെങ്കിലും അവരത് വലിയ കാര്യമാക്കുന്നുമില്ല. എല്ലാവരും കൂടി എന്തെങ്കിലും എവിഡൻസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അവിടെ മുഴുവൻ തപ്പി നോക്കുകയാണ്. അപ്പോഴാണ് പകുതി കത്തിച്ച നിലയിൽ ഒരു പേപ്പർ കഷ്ണം സാമിന് കിട്ടുന്നത്. തുടക്കത്തിലെ ഇവർ ചെയ്ത റിസർച്ചിന്റെ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ അവർ കത്തിച്ചു കളഞ്ഞില്ലേ, ആ ഡോക്യുമെന്റ്സിന്റെ ഒരു ഭാഗമായിരുന്നു അത്. കുറച്ചും കൂടി മുന്നിലേക്ക് ചെന്നപ്പോഴാണ് അവർക്ക് കഴിക്കാനായിട്ട് കുറച്ച് ഫുഡൊക്കെ കിട്ടുന്നത്. ഫുഡ് മാത്രമല്ല കുറച്ച് മദ്യവും കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അടിച്ച് പാമ്പായി കിടന്നുറങ്ങുകയാണ്. അന്നേരമാണ് എന്തോ ഒരു ശബ്ദം കിട്ടി സാം എഴുന്നേൽക്കുന്നത്. നോക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ കണ്ണാടിയെ കാണുന്നില്ല. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായതും അവൻ ആ ശബ്ദം കേട്ട് ഭാഗത്തേക്ക് നടന്നു പോവുകയാണ്. അതേസമയം ആ കണ്ണാടിയാണെങ്കിൽ ഏതോ ഒരു മുറിയിലേക്ക് കയറി പോവുകയാണ്. ആ റൂമിന്റെ ചുവരിലായിട്ട് ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. അത് പതിയെ ഒന്ന് പൊക്കി നോക്കിയപ്പോഴോ അതിന്റെ അകത്തായിട്ട് എന്തോ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ഇതുവരെ അവരെ പാമ്പിന്റെ പുറത്ത് നടത്തിയ സകല പരീക്ഷണങ്ങളും അവർ ആ ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരും കാണാതിരിക്കാൻ വേണ്ടി അയാൾ ആ ബുക്ക് എടുത്ത് തന്റെ ഡ്രസ്സിന്റെ ഉള്ളിലായിട്ട് ഒളിപ്പിച്ചു വെക്കുന്നു. അതേസമയം ഇവിടെ ആ കണ്ണാടിയും തേടി നടക്കുകയാണ് സാം. നടന്ന് നടന്ന് അവൻ കുറച്ച് മുന്നിലേക്കായിട്ട് വന്നപ്പോഴാണ് ഒരു മുറി നിറയെ പുക നിറഞ്ഞിരിക്കുന്നത് അവൻ കാണുന്നത്. ഒരു പക്ഷേ ആ കണ്ണാടി ഇതിനകത്തുണ്ടെങ്കിലോ? അങ്ങനെ ചിന്തിച്ച് അവനൊരു കത്തിയും എടുത്തുകൊണ്ട് ആ മുറിയിലേക്ക് കയറുകയാണ്. പക്ഷേ അവൻ അവിടെ കണ്ടത് മറ്റൊരു കാഴ്ചയാണ്. എന്താണെന്ന് വെച്ചാൽ ദേ ആ രാക്ഷസ പാമ്പ്. ഇവനെ കണ്ടതും അത് ഇവന്റെ നേർക്ക് ചീറി
പായുകയാണ്. പക്ഷേ പെട്ടെന്നാണ് സാമിന്റെ ഫ്രണ്ട് ഓടി വന്ന് അവനെ തള്ളി മാറ്റുന്നത്. തോക്ക് വെച്ചൊക്കെ അതിനെ വെടിവെക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതിനൊരു കുന്തോ പറ്റുന്നില്ല. ഒടുക്കം ആ ദേഷ്യത്തിൽ പാമ്പ് അവനെ കടിച്ചു കൊടയുകയാണ്. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ നഷ്ടം അവന് സഹിക്കാനായില്ല. പക്ഷേ അവിടുന്ന് രക്ഷപ്പെട്ടല്ലേ പറ്റൂ. ഒരു വിധത്തിലാണ് അവൻ എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെടുന്നത്. ആ രാക്ഷസ പാമ്പിന്റെ വലുപ്പം കൊണ്ട് തന്നെ അതിനിപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ശബ്ദം കേട്ടുകൊണ്ട് ജിനിയും അങ്ങോട്ടേക്ക് ഓടി വരുന്നു. കരഞ്ഞു കലങ്ങിയ സാമിന്റെ കണ്ണ് കണ്ടപ്പോഴേ അവൾക്ക് കാര്യം മനസ്സിലായി. കൂടെയുണ്ടായിരുന്ന ഓരോരുത്തരായിട്ട് ഇങ്ങനെ മരിച്ചു വീഴുകയല്ലേ. അതൊക്കെ ഓർത്തപ്പോഴേക്കും അവന് നല്ല ദേഷ്യം വരാൻ തുടങ്ങി. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെയുള്ള സാറ്റലൈറ്റ് ഫോൺ വർക്കാവുന്നത്. അത് കണ്ടതും ജിനി ഓടിച്ചെന്ന് ഫോൺ എടുക്കുന്നു. ഹലോ, ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ ഈ ഐലൻഡിൽ കുടുങ്ങിക്കിടക്കുക. അന്നേരമാണ് അവര് വീണ്ടും ആ പാമ്പിന്റെ അലർച്ച കേൾക്കുന്നത്. അതോടുകൂടി സാമിനൊരു കാര്യം മനസ്സിലായി. ഈ പാമ്പ് ഈ ഐലൻഡിൽ ഉള്ളിടത്തോളം കാലം അവർക്ക് ഇവിടെ രക്ഷപ്പെടാൻ പറ്റില്ല. രക്ഷപ്പെടുത്താനായിട്ട് ഏതെങ്കിലും കപ്പലോ ഹെലികോപ്റ്ററോ വന്നാൽ പോലും അതിനെയൊക്കെ ഈ പാമ്പ് നശിപ്പിക്കുകയും ചെയ്യും. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ആദ്യം ആ പാമ്പിനെ കൊല്ലണം. പക്ഷെ എങ്ങനെ? അതിന് എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. അങ്ങനെ പാമ്പിനെ കൊല്ലാൻ വേണ്ടി അവൻ ഓരോരുത്തരുടെ രക്തം ശേഖരിക്കാൻ തുടങ്ങി. കൂടാതെ തന്നെ പാമ്പിന്റെ ശരീരത്തിൽ മാക്സിമം മുറിവുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കൂർത്ത കമ്പുകളും പാമ്പ് വരുന്ന വഴി അവർ കുത്തിവെക്കുന്നു. അതേസമയം ആ കണ്ണാടിയും പിന്നെ സാമും ചേർന്ന് പാമ്പിനെ വഴിതെറ്റിക്കാൻ വേണ്ടി അവിടെയെല്ലാം തീ കൂട്ടുന്നുണ്ട്. എന്നാൽ ഈ തക്ക നോക്കി കണ്ണാടിയാണെങ്കിൽ ഒരു കത്തി വെച്ച് സാമിനെ കുത്താനായിട്ട് അവന്റെ പിറകെ വരികയാണ്. പക്ഷേ അത് സാമിന് എങ്ങനെയോ മനസ്സിലായി. അവരാണെങ്കിൽ അങ്ങയുടെ നെഞ്ചത്തേക്കിട്ടൊരു ഒറ്റ ചവിട്ട്. നീ ശരിക്കും ആരാ? തുടക്കം മുതലേ എനിക്ക് നിന്റെ മേലെ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. നിനക്ക് ഇതുവരെ ആയിട്ട് എന്നെ മനസ്സിലായില്ലേ? ഞാൻ തന്നെയാണ് ആ രാക്ഷസ പാമ്പിനെ ഉണ്ടാക്കിയ സയന്റിസ്റ്റ്. ഇത്രയും നാളായിട്ട് ഞാൻ ആ കാൾസിന്റെ രോഗത്തിനുള്ള മറുമരുന്ന് കണ്ടുപിടിക്കാൻ നോക്കുകയായിരുന്നു. പക്ഷേ ഒന്നും വിജയിച്ചില്ല. ഇപ്പോ നീ കണ്ട പാമ്പില്ലേ, അത് എന്റെ മാസ്റ്റർ പീസ് ആണ്. ഇനി ലോകം പറയാൻ പോകുന്ന എന്താണെന്ന് അറിയാവോ? ആ രാക്ഷസ പാമ്പിനെ ഉണ്ടാക്കിയ മഹാനില്ലേ, അത് ഞാനാണെന്നാണ്. ലോകത്തിന്റെ മുന്നിൽ ഞാനൊരു പ്രശസ്തനാവാൻ പോവുകയാണ്. പക്ഷേ ഇത് ഞാൻ ആ കാൾസിനോട് പറഞ്ഞപ്പോഴുണ്ടല്ലോ. എന്റെ ഇത്രയും നാളത്തെ കഷ്ടപ്പാട് മനസ്സിലാക്കാതെ അവൻ ആ പാമ്പിനെ കൊന്നുകളയാൻ തീരുമാനിച്ചു. അവനാകെ തടസ്സം ഉണ്ടായിരുന്നത് ഞാൻ മാത്രമായിരുന്നു. അത് മനസ്സിലാക്കിയതും അവൻ എന്നെ കൊല്ലാൻ തീരുമാനിച്ചു. പക്ഷേ ഭാഗ്യം എന്റെ ഭാഗത്തായതുകൊണ്ട് ഞാൻ അന്ന് മരിച്ചില്ല. ബാക്കിയുണ്ടായിരുന്ന സകല സയന്റിസ്റ്റുകളെയും അവൻ കൊന്നുകളഞ്ഞു. പക്ഷേ അവന്റെ കൺമുന്നിൽ പെടാതെ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. നിനക്ക് മറ്റൊരു കാര്യം അറിയോ? നിങ്ങൾ വന്ന ആ കപ്പലില്ലേ, ആ കപ്പല് ഈ ദ്വീപിലേക്ക് സ്വയം വന്നതാണെന്നാണോ എന്റെയൊക്കെ വിചാരം? എന്നാൽ അങ്ങനെയല്ല. ഞാനാണ് ആ കപ്പലിൽ കയറി അതിലെ ക്യാപ്റ്റനെ കൊന്നുകളഞ്ഞത്. എന്തിനാണെന്നറിയാവോ? ഇവിടെ നടന്ന പരീക്ഷണത്തിന്റെ എല്ലാ രേഖകളും അവർ നശിപ്പിച്ചു കളഞ്ഞായിരുന്നു. പക്ഷേ അവരാരും അറിയാതെ ഞാൻ എന്റെ റിസർച്ച് മുഴുവനും മറ്റൊരു ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബുക്ക് തിരികെ എടുക്കണമെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വന്നേ പറ്റൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്പോ നിനക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായി ശ്രദ്ധിക്കുക, നീ എന്നെ കൊല്ലാൻ പോയായിരിക്കും അല്ലേ? ഒരു പക്ഷേ നീ എന്നെ കൊന്നുകളഞ്ഞാലും നിങ്ങൾ ആരും ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയ പാമ്പുകളില്ലേ, അവർ നിങ്ങളൊക്കെയും കൊന്നുകളയും. ഇതെല്ലാം കേട്ട് സാമിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതേസമയം ഇവിടെ എല്ലാവരും പാമ്പ് വരുന്നത് കാത്തു നിൽക്കുകയാണ്. വിചാരിച്ചതുപോലെ കുറെ കഴിഞ്ഞതും ആ പാമ്പും അങ്ങോട്ടേക്ക് വരുന്നു. അതിനെ കണ്ടതും പാമ്പ് അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി എല്ലാവരും കൂടി ബഹളം വെക്കാൻ തുടങ്ങി. ആ ശബ്ദം കേട്ടതും പാമ്പ് അവിടേക്ക് വരികയാണ്. മറുവശത്ത് സാം അയാൾക്ക് നേരെ തോക്കും ചൂണ്ടിക്കൊണ്ട് നിൽക്കുകയല്ലേ. ഇങ്ങോട്ടേക്കാണ് അയാൾ പാമ്പിനെ മുടിച്ചുകൊണ്ട് വരുന്നത്. പാമ്പിനെ കണ്ടതും സാം ജീവനും കൊണ്ടൊരു ഒറ്റയോട്ടം. കാര്യം എന്താണെന്നറിയാതെ നമ്മുടെ കണ്ണാടി തിരിഞ്ഞു നോക്കിയപ്പോഴോ ദേ നിൽക്കുന്ന അയാൾ ഉണ്ടാക്കിയ പാമ്പ്. പിന്നെ പറയണ്ടല്ലോ, അതോടെ അങ്ങേരുടെ കാറ്റും പോയി. അതേസമയം സാം ഇപ്പോൾ കടൽക്കരയെ ലക്ഷ്യമാക്കിയാണ് ഓടുന്നത്. കഴിഞ്ഞ ദിവസം അവൻ എല്ലാവരുടെ ബ്ലഡ് ശേഖരിച്ചില്ലായിരുന്നു. ആ ബോട്ടിലെടുത്ത് അവൻ കടൽക്കരയെ ലക്ഷ്യമാക്കിയ ഒറ്റയേറ്. സാമിന്റെ പിറകെ അവനെ പിടിക്കാനായിട്ട് പോയ ആ പാമ്പും നേരെ ചെന്ന് വീഴുന്നത് ആ കടൽക്കരയിലാണ്. പക്ഷേ താഴേക്ക് വീഴുന്നതിന് മുന്നേ തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഹുക്ക് വെച്ച് അവനൊരു മരത്തിൽ പിടിച്ച് രക്ഷപ്പെട്ടിരുന്നു. അതേസമയം ഇവിടെ രക്തത്തിന്റെ മണം കേട്ടതും രാക്ഷസ പുഴുക്കൾ എല്ലാം കൂടി പുറത്തേക്ക് വരികയാണ്. നേരത്തെ തന്നെ കൂർത്ത കമ്പൊക്കെ കുത്തിക്കേറി അതിന്റെ ദേഹം നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇപ്പോൾ താഴേക്ക് വീണതും ബ്ലഡ് ഇങ്ങനെ ചോർന്നൊലിക്കുകയാണ്. ബ്ലഡിന്റെ സ്മെല്ല് കേട്ടതും ആ പുഴുക്കളെല്ലാം കൂടി ചേർന്ന് പാമ്പിന്റെ ദേഹം മുഴുവനും കടിച്ചു പറിക്കാൻ തുടങ്ങി. ആ രാക്ഷസ പാമ്പാണെങ്കിൽ അലറി വിളിച്ച് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത്രയധികം പുഴുക്കളുടെ ഇടയിലേക്കല്ലേ അത് വന്ന് വീണത്. അത് കാരണം അതിനെ രക്ഷപ്പെടാൻ പറ്റിയില്ല. ഒടുക്കം ആ പുഴുക്കളെല്ലാം ചേർന്ന് പാമ്പിനെ കൊടൂരമായിട്ട് കടിച്ച് കൊന്നുകളയുന്നു. ഒടുക്കം ആ പാമ്പിനെ അവർ കൊന്നിരിക്കുകയാണ്. ഇപ്പൊ അവരുടെ കൂട്ടത്തിലുള്ളത് ആകെ 5 പേരാണ്. അവരെല്ലാവരും തങ്ങളെ രക്ഷിക്കാൻ വരുന്നവരെ കാത്ത് ആ കടൽക്കരയിൽ നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനും കാണിച്ചുകൊണ്ട് ഈ മൂവിയുടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അട്ടിപ്പൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.